ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർക്ക് മർദ്ദനമേറ്റ സംഭവം പ്രതിപക്ഷ കൗൺസിലർമാർ ധർണ നടത്തി അടിയന്തരമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരണമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ഒല്ലാനി ആവശ്യപ്പെട്ടു മർദ്ദനമേറ്റ ജനറൽ ആശുപത്രി ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നഗരഭരണ നേതൃത്വത്തിന്റെ കൊടും കാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ ആശുപത്രി പടിക്കൽ ധർണ നടത്തി പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും മതിയായ സംരക്ഷണം നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കുത്തഴിഞ്ഞു കിടക്കുന്ന ആശുപത്രിയുടെ ശോച്യാവസ്ഥയും പോരായ്മയും പരിഹരിച്ച് പാവപ്പെട്ട രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും മതിയായ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് അടിയന്തരമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരണമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി ആവശ്യപ്പെട്ടു ഈ ഒരു സമരം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അരമണിക്കൂർ മുമ്പ് ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലെ ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ ഒന്നടങ്കം ഒരു സമര രംഗത്തായിരുന്നു ഞങ്ങൾ വരുമ്പോൾ കാണുന്ന കാഴ്ച നിരവധി ആളുകൾ 19 വരുന്ന ആളുകൾ ധർണ നടത്തുക എല്ലാം ജീവനക്കാരാണ് അവരാവശ്യപ്പെടുന്നവർക്ക് സുരക്ഷ വേണം ഞങ്ങളും ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഇതൊരു രാഷ്ട്രീയ സമരമേയല്ല ഇത് ഞങ്ങൾ നടത്തുന്ന സമരം ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ് എന്താണെന്ന് വെച്ചാൽ രോഗികളുടെ പാവപ്പെട്ട ആളുകളുടെ ഏക യാത്രയാണ് ഈ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന പാവപ്പെട്ട രോഗികളെ പരിചരിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഉൾപ്പെടെ ഇവിടുത്തെ സ്ട്രക്ചറ് മുന്തിത്തള്ളിക്കൊണ്ട് പോകുന്ന ആളുൾപ്പെടെ നേഴ്സുമാരുൾപ്പെടെ എല്ലാ സ്റ്റാഫും ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പാവപ്പെട്ട രോഗികളെ പരിചരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അവരെയാണ് കൈയേറ്റം ചെയ്തിരിക്കുന്നത് ജനറൽ ആശുപത്രി കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് നിരന്തരമായി UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ നാളിതുവരെ ഇത് പ്രാവർത്തികമാക്കാത്തത് ഭരണാധികാരികളുടെ അനാസ്ഥയാണ് ആശുപത്രി കവാടത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ കൗൺസിലർമാരായ പ്രിൻസ് VC ജോസ് എഡേട്ട് മായ രാഹുൽ സിജി ടോണി ലിസിക്കുട്ടി മാത്യു ആനി ബിജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ4E ന്യൂസ് ഏറ്റുമാനൂർ